നമസ്കാരം കേരളത്തിൻ്റെ റിപ്പബ്ലിക് ദിന ഫ്ലോട്ട് നിരസിച്ചത് രാഷ്ട്രീയ ആയുധമാക്കാൻ ചിലർ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൻ്റെ റിപ്പബ്ലിക് ദിന ഫ്ലോട്ടിൽ ശ്രീനാരായണ ഗുരുവിനെയാണ് അവതരിപ്പിച്ചിരുന്നത് അതിനാലാണ് ഫ്ലോട്ട് തള്ളിപ്പോയതെന്ന് ചിലർ ചുമ്മാ കഥയിറക്കുകയാണ് ഇത് ഏത് കമ്മ്യൂണിസ്റ്റ് തലയിൽ ഉദിച്ചതാണ് എന്നറിയില്ല എന്തായാലും ആ ബുദ്ധി കലക്കി എന്ന് പറയാതെ വയ്യ സംസ്ഥാനത്തെ മന്ത്രിമാരടക്കം ഇത് ഏറ്റെടുത്ത് ബഹളം തുടങ്ങി പക്ഷെ ഞെട്ടിച്ചു കളഞ്ഞ മറ്റൊരു കാര്യം വെറുതെ ശ്രീനാരായണ ഗുരുവിനെ എടുത്തുമാറ്റാനല്ല കേന്ദ്രം പറഞ്ഞത് പകരം ശങ്കരാചാര്യരെ അവിടെ പ്രതിഷ്ഠിക്കാനും പറഞ്ഞു അത്രേ കമ്മ്യൂണിസ്റ്റുകളുടെ ഇഷ്ടവിഷയമായ ജാതിഭേദം കൂടി എത്തിയതോടെ ശങ്കരാചാര്യരെ ആക്രമിച്ചും നാരായണ ഗുരുവിനു വേണ്ടി കണ്ണീരൊഴുക്കിയും ബുദ്ധിജീവികൾ മത്സരിച്ചു എന്നോ ഉണ്ടായിരുന്ന ജാതി വിവേചനം സമൂഹത്തിൽ ഇങ്ങനെ മായാതെ നിൽക്കുന്നത് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ ഇത്തരം കുത്തിത്തിരിപ്പുകൾ കൊണ്ടാണ് പക്ഷെ പ്രതിരോധ വകുപ്പിൻ്റെ വിശദീകരണം വന്നതോടെ ഇതിൻ്റെ എല്ലാം കാറ്റുപോയി സത്യത്തിൽ തള്ളിക്കളഞ്ഞത് കേരളത്തിൻ്റെ മാത്രം ഫ്ലോട്ടല്ല ആകെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മറ്റ് സർക്കാർ വകുപ്പുകളിൽ നിന്നും എല്ലാം എത്തിയ പത്ത് മുപ്പത്തഞ്ച് ഫ്ലോട്ടുകളിൽ നിന്നും വെറും പന്ത്രണ്ട് എണ്ണം മാത്രമാണ് തിരഞ്ഞെടുത്തത് ഇതിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഒരു സ്വതന്ത്ര ജൂറിയാണ് മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുക എന്നല്ലാതെ ഫ്ലോട്ടിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിർദ്ദേശിക്കാൻ ജൂറിക്ക് കഴിയില്ല അതിനെന്ത അവകാശം എന്നാണ് ജൂറി ചോദിക്കുന്നത് സത്യം ഇതായിരിക്കെ എന്തിനാണ് സഖാവെ ഈ നുണക്കഥ അതും അപകടകരമായ ജാതിക്കളി നേരെ ചൊവ്വേ ഫ്ലോട്ടുണ്ടാക്കിക്കൊണ്ട് പോകാനറിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ തേങ്ങാക്കൊല നമ്മളെല്ലാം കണ്ടതാണല്ലോ മത്സരം ജയിച്ചില്ലെങ്കിൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിനും ആർ എസ് എസിനും എതിരെ മോങ്ങൽ തുടങ്ങും റിപ്പബ്ലിക് ദിന പരേഡിൽ നിരവധി തവണ കേരളത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും ഗുരുവിനെ അവതരിപ്പിക്കാൻ കേരളം ശ്രമിച്ചിട്ടില്ല ഗുരുവിനെക്കുറിച്ച് ആരെങ്കിലും എഴുതി കൊടുക്കാതെ നാലു വരി പറയാനറിയാത്ത സംസ്ഥാനത്തെ മന്ത്രിമാർ വരെ ഗുരു ശിഷ്യനായ ഗുരുവിൻ്റെ അറിയുന്ന പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആരും ഇനി ധരിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇന്നലെ മുതലക്കണ്ണീർ ഒഴുക്കിയവരുടെ പൂർവ്വകാല ചെയ്തികൾ ഇവിടെ ആരും മറന്നിട്ടില്ല ഈ ചിത്രം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും ഓർമ്മയുണ്ട് ഗുരുവിനെ കുരിശിൽ തറച്ച് കയറുകൊണ്ട് കെട്ടിവലിച്ചവർ ഗുരു പ്രതിഭകളങ്ങളെ ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ച് അപമാനിച്ചവർ അവർ തന്നെ കേന്ദ്രത്തിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും നുണക്കഥകൾ പരത്തുമ്പോൾ സത്യത്തിൽ സഹതാപം തോന്നിപ്പോവുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്